നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഇപ്പോൾ 4/3 പ്ലസ് 2/3 ആണെങ്കിൽ 4/3 ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്ലസ് 2/3 ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് എളുപ്പമേ ഉണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചിഹ്നമാണ്, വി ബൈ സി എന്ന് പറഞ്ഞ ചിഹ്നമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ ഡിവിഷൻ സൈനാണ്. അപ്പോൾ 4/3 പ്ലസ് 2/3 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ അത് 2 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിത് 2 നീറ്റ് ആയിട്ട് വന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ലാന്ന് വിചാരിക്കുക. 4/3 പ്ലസ് 1/3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5/3 എന്നാണ് വരുന്നത്. ഇതിനെ നമുക്ക് ഡെസിമൽ പ്ലേസസിലേക്ക് ആക്കണമെങ്കിൽ ഇതിന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഫ്രാക്ഷൻസ് എല്ലാം തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഡെസിമൽ പ്ലേസ് ആയി. ഏതെങ്കിലും ഉത്തരത്തിന് നമ്മളിങ്ങനെ പോയിൻ്റ് ഡെസിമൽ പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ അമർത്തിയാൽ മതി. ഇത് എല്ലാവരും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ആൻസറായിട്ട് കുറേ ഡിജിറ്റൽ ഉള്ള സംഖ്യ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും ഡിജിറ്റൽ ഉള്ള സംഖ്യ കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ സയൻറ്റിഫിക് നോട്ടേഷനിലേക്ക് എഴുതണമെങ്കിൽ ഇതിൻ്റെ പൂജ്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണിയിട്ട് അതിപ്പോൾ 2 × 10^2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണിയിട്ട് വേണം എഴുതാൻ. ഇതിന് കുറേ സമയം പിടിക്കും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കാൽക്കുലേറ്റർ തന്നെ ഇത് ചെയ്യാനുള്ള ഇതിൻ്റെ സയൻറ്റിഫിക് നോട്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതാണ് ഈ മുകളിൽ കാണുന്ന ലെഫ്റ്റ് ആരോ. ആ ലെഫ്റ്റ് ആരോ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഉണ്ട് അവിടെ 2 × 10^2 എന്ന് പറഞ്ഞിട്ട് അത് കൺവേർട്ട് ആവും. ഈ ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഡെസിമൽ പ്ലേസസ് മാറും. അതുപോലെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടമുള്ള നമുക്ക് ഡെസിമൽ പ്ലേസസിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.